ദേവാമൃതം. നമസ്കാരം. ഉറങ്ങിയാൽ ഉണരുമെന്നുറപ്പില്ല, ഉണർന്നാലോ ഉറങ്ങുമെന്നും ഉറപ്പില്ല. ശരീരം ശാശ്വതമല്ല, വെറും നിസ്സാരതയാണ് ഓരോ മനുഷ്യ ജീവിതവും. അതുകൊണ്ട് സദാ സൽപ്രവർത്തികൾ ചെയ്ത് നല്ല ചിന്തകളാൽ മനസ്സ് സമ്പന്നമാക്കുക, ഇത് തന്നെയാണ് ഓരോ മനുഷ്യജീവിതത്തിനും ചെയ്യാനാകുന്ന ഏറ്റവും മഹത്തായ കാര്യം. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദൈവാമൃതത്തിൻ്റെ അധ്യായം ആരംഭിക്കുകയാണ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ എട്ടാമത്തെ പദ്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാം അതിലെ ശോകമോഹങ്ങളെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കത് പൂർത്തി വരുത്താം. നാം ഇവിടെ ശോകത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് മോഹത്തെ ഇല്ലാതാക്കുന്ന അഷ്ടാംഗ മാർഗത്തെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി. ഇത് ഇന്നത്തെ സമൂഹം, മനുഷ്യൻ ശീലിച്ചു കഴിഞ്ഞെന്നാൽ പൊതുസമൂഹത്തിന് തന്നെ ഇവിടെ സുഖകരമായ ജീവിതം സാധ്യമാകും. പക്ഷേ ഇത് ശീലിക്കാതെയാണ് നാം പരാതികളും ദുഃഖങ്ങളും പരിഭവങ്ങളുമായിട്ട് നടക്കുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ പൗരനും ആ സമൂഹത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്വന്തം ധർമ്മത്തെ ആചരിക്കേണ്ടതുണ്ട്. അതാണ് പൗരധർമ്മം എന്ന് പറയുന്നത്. ഇന്ന് പൗരധർമ്മം എന്ന് പറയുന്ന സാധനമില്ല. ഒരു ട്രാഫിക് സിഗ്നൽ വെച്ചെന്നാൽ അത് അതുവഴി പോകുന്ന എല്ലാവരും അനുസരിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും ധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ നാം വിചാരിക്കുന്നത് മറ്റുള്ളവരെല്ലാവരും ഇത് പാലിക്കേണ്ടതും നമ്മൾ അതിന് അതീതനാണ് എന്നാണ്. ഓരോരുത്തരും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ക്യൂ കണ്ടെന്നാൽ നമ്മൾ ആ ക്യൂവിൽ നിൽക്കാനായിട്ട് ഉള്ള ആളല്ല, നമ്മളല്ലാതെ തന്നെ കടന്നു പോകേണ്ട ആളാണ്. മറ്റുള്ളവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നതാണ് ക്യൂ. ഇങ്ങനെ വന്ന് വന്ന് കുറച്ചുകൂടിയൊക്കെ ഒരു പ്രാമാണിത്വം സമൂഹത്തിൽ കിട്ടുമ്പോൾ തോന്നും നിയമം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ സാധാരണക്കാർക്ക്, പണമില്ലാത്തവർക്ക്, സ്വാധീനമില്ലാത്തവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നും. ഇതെല്ലാം നടന്ന് ഇങ്ങനെ ഹുങ്ക് കൊണ്ടും അഹന്ത കൊണ്ടും ലംഘിച്ചിട്ട് സമൂഹത്തിൻ്റെ വ്യവസ്ഥയെ മുഴുവനും താറുമാറാക്കി വെച്ചിട്ട് പരാതി പറഞ്ഞ് നടക്കും. എന്താണ്? സർക്കാർ ശക്തമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവിടെ നിയമലംഘനം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരെന്ന് പറയുന്നത് പൗരനെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഓരോരുത്തരും അവനവന് ഹിതകരമായത് മാത്രം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തെക്കുറിച്ചിട്ട് ശ്രദ്ധയില്ല. അപ്പോൾ എല്ലായിടത്തും ഒരു നികുതി വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് നമ്മൾ പറഞ്ഞു, എന്താണ്, എല്ലാവർക്കും ഒരേ രീതിയിൽ ജീവിക്കാനുള്ളൊരു അവകാശം കിട്ടും, നിലവിലുള്ള നികുതി വ്യവസ്ഥ കുറയുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് സമ്മതിക്കാതെ ഓരോരുത്തരും അവനവൻ്റേതായ രീതിയിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് കൊണ്ടുവന്ന ഒരു തീരുമാനം അത് പാഴായി പോവുകയുണ്ടായി. എന്താ കാരണം? പൗരബോധം മനുഷ്യന് നഷ്ടപ്പെടും. ഈ പൗരബോധം മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടാണ്, പൊതുസമൂഹത്തിന് നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടെ അസാൻ മാർഗികൾ ഇങ്ങനെ പെരുത്ത് കളിക്കുന്നത്. കാരണം എന്താണ്? ന്യായീകരണങ്ങൾ ഉണ്ടായാൽ മതി, ഇന്ന് എന്ത് കുറ്റം ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ന്യായീകരണങ്ങൾ കണ്ടെത്തിയാൽ മതി. ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ
അത് മറ്റേയാളും ചെയ്തല്ലോ എന്ന് പറയുന്നത് ഒരു ന്യായീകരണമാണ്. പക്ഷേ രണ്ടാളും തെറ്റ് ചെയ്തു എന്നുള്ളതല്ലേ അവിടുത്തെ സത്യം? അത് അംഗീകരിക്കാൻ രണ്ട് കൂട്ടരുടെയും കൂടെ നിൽക്കുന്നവർക്ക് തയ്യാറാവുകയില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട്? നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ ഭാഗമായിരിക്കുന്ന വ്യവസ്ഥിതിയോട് പോയി പറഞ്ഞിട്ട് പരിഹാരം തേടുകയാണ്. അങ്ങനെ പരിഹാരം തേടുമ്പോഴത്തേക്ക് ഈ ശോകം ഒരിക്കലും അവസാനിക്കില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച പഞ്ചധർമ്മം, ബുദ്ധൻ്റെ ഈ അഷ്ടാംഗമാർഗം, ഇതൊക്കെ മനുഷ്യന് ശീലിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, വായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഈ ബോധ്യം എല്ലാവരിലും ഉണ്ടായാൽ ഏകത്വ ദൃക്കിനെ പോലെ ശോകമോഹമില്ലാത്ത അവസ്ഥയിലേക്ക് നാം എത്തും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നേക്ക് നമസ്തേ.